ومن رغب عن سنتي فليس مني نكاح عند سنتان ادروايا حبيبايا شفيعا رسول الله صلى الله عليه وسلم تقل പറയുകയാണ് النكاح من سنتي عند سنتان نكاح عند حبيبايا തങ്ങളെ പറയുമ്പോൾ ومن رغب في سنتي فهو مني ആരാണോ എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നത് അവൻ എൻ്റെ സമുദായത്തിലെ പെട്ടവനാണ് ഫമൻ റഗിബ അൻ സുന്നതി ഞാൻ പഠിപ്പിച്ചതല്ലാത്ത സുന്നത്തല്ലാത്ത കർമ്മങ്ങൾ ആരാണോ വൈവാഹിക ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഫലൈസ മിന്നി അവൻ എൻ്റെ സമുദായമേ അല്ല നബിയുന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിക്കാഹ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിരുന്ന നിക്കാഹ് പാശ്ചാത്യന്മാർ പഠിപ്പിച്ചിരുന്ന നിക്കാഹല്ല പാശ്ചാത്യന്റെ നിക്കാഹ് വേറെയാണ് അവന്റെ നിക്കാഹ് എന്താണ് പാശ്ചാത്യന്മാർ യൂറോപ്യൻ സംസ്കാരം വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അവൻ ഒരു വിവാഹത്തിന്റെ ബന്ധം ഏർപ്പെടുത്താറുണ്ട് ട്രയൽ മാരേജ് ട്രയൽ മാരേജ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ അവന്റെ പെണ്ണ് ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് ഒരു ട്രയൽ ചെയ്യും കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി ട്രയൽ ചെയ്യാൻ എടുക്കുന്ന പോലെ ബോർഡൊക്കെ വെച്ചിട്ട് എന്താണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സാണ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ബസ്സാണ് ബ്രേക്ക് ഉണ്ടോ സെൽഫ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ചു നോക്കുന്ന ഒരു ശൈലിയുണ്ട് അതിനാണ് ട്രയൽ നമ്മൾ പറയാം ട്രയൽ നടത്താന്ന് പറയും എന്നതുപോലെ പാശ്ചാത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ഇവളെ കൊണ്ട് പറ്റുമോ പ്രസവിക്കാൻ പറ്റുമോ ശാരീരിക ബന്ധത്തിന് ഇവൾ യോഗ്യയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി ഇവളെ കൊണ്ട് നടന്ന ഒരു ട്രയൽ ചെയ്യുക നല്ല സംസ്കാരം നല്ല സംസ്കാരം നമ്മുടെ സംസ്കാരം അല്ല അത് അത് പാശ്ചാത്യ സംസ്കാരമാണ് ഇത് ട്രയൽ മാരേജ് ആണ് പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിന് പേരൊന്നുമില്ല അതിനൊക്കെ ഈ ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞു ഇന്ന് കുറെ ഫാസിസ്റ്റുകൾ പറയുന്നത് പോലെ അത് ലവ് ജിഹാദിന്റെ പേരിൽ ഇത് പ്രേമമാണ് പ്രണയമാണ് അങ്ങനെ പ്രണയിച്ച് പ്രേമിച്ച് പോയി അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അൻഗഹത്തുക്ക സവോജിത്തുക്ക ഞാൻ തന്നെ സ്വന്തമായിട്ട് അങ്ങനെ നിക്കാഹ് നിന്നെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കബൂലാക്കലാണ് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം അപ്പം പാശ്ചാത്യന്റെ സംസ്കാരമാണ് ട്രയൽ മാരേജ് ആദ്യം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കും അപ്പൊ കൊള്ളാം സംഭവം കൊള്ളാം വണ്ടി സെൽഫ് എടുക്കുന്ന വണ്ടി തന്നെയാണ് കൊള്ളാം നല്ല ബാറ്ററി ചാർജ് ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ് ലോഡ് എടുക്കുന്ന വണ്ടിയാണെന്ന് മനസ്സിലാക്കും അങ്ങനെയുള്ള സംസ്കാരമാണ് പാശ്ചാത്യ സംസ്കാരം അത് നമ്മുടെ സംസ്കാരമല്ല അതേപോലെ കോൺട്രാക്ട് മാരേജ് അങ്ങനെ ഒരു കല്യാണ വ്യവസ്ഥയുണ്ട് പാശ്ചാത്യ നാടുകളിൽ കോൺട്രാക്ട് മാരേജ് കുറച്ച് നാളത്തേക്ക് വിവാഹം കഴിച്ചിട്ട് ഇവളെ ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇപ്പൊ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുന്നു ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നു ഇത്ര ആറു മാസത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ഈ കെട്ടിടം നിങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് തരണം എന്ന് പറയുമ്പോൾ ആറു മാസം ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കും അതിനാണ് കോൺട്രാക്ട് വ്യവസ്ഥ എന്ന് പറയുന്നത് എന്നതുപോലെ ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിക്കുന്നു ഒരു വർഷത്തേക്ക് ആറു മാസത്തേക്ക് ഒമ്പത് മാസത്തേക്ക് എന്നിങ്ങനെ ഒരു കോൺട്രാക്ട് വ്യവസ്ഥയിലുള്ള കോൺട്രാക്ട് മാരേജ് അത് പാശ്ചാത്യന്റെ സംസ്കാരമാണ് അതും ഇസ്ലാമിലില്ല ആ സംസ്കാരവും നമുക്ക് വേണ്ട വൈഫ് സ്വാപ്പിംഗ് മറ്റൊരു സംസ്കാരമാണ് വൈഫ് സ്വാപ്പിംഗ് പരഭാര്യ പരണയം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയുമായിട്ട് നിനക്ക് കഴിയാം നിന്റെ ഭാര്യയുമായിട്ട് എനിക്കും കഴിയാം അങ്ങനെ ഒരു സംസ്കാരം അതിനാണ് ഇന്ന് പല ക്ലബുകളും ഉള്ളത് നിഷാ ക്ലബുകൾ ആ ക്ലബുകളിലൊക്കെ പോയിട്ട് ആരെങ്കിലും ഞാൻ ഓടിച്ചു കൊണ്ടുവരുന്ന എന്റെ വാഹനത്തിന്റെ കീ ചാവി ആരെല്ലാം ആ ക്ലബിലെ അംഗങ്ങളുണ്ടോ അവരുടെ മുഴുവൻ ചാവി ഒരു പാത്രത്തിലിട്ട് കുലുക്കിട്ട് അവിടെ ഇടും പ്രവാചകന്മാരുടെ ചര്യ അവരുടെ സ്വഭാവ ഗുണങ്ങൾ പറയുകയാണ് അല്ല എന്റെ ഭാഗമാണ് അതുകൊണ്ട് സഹോദരിമാരെ പെൺമക്കളെ നിങ്ങൾക്ക് ലജ്ജ വേണം അന്യ പുരുഷനോടൊപ്പം ഒളിച്ചോടലോ അന്യ പുരുഷനോടൊപ്പം അനാവശ്യമായ ബന്ധം സ്ഥാപിക്കലോ നിനക്ക് എന്തും ചെയ്യാം ആണിനെ പേടിക്കേണ്ടതില്ല പെണ്ണിനെ പേടിക്കേണ്ടതില്ല ഇസ്ലാമിക സംസ്കാരത്തെ പേടിക്കേണ്ടതില്ല അന്യ പുരുഷന്മാരോടൊപ്പം തന്നെ ബൈക്കിലും വാഹനത്തിലും അർദ്ധനഗ്നകളായിക്കൊണ്ട് ഈ ലോക പറയുകയാണ് ഈമാൻ അവളുടെ ഹൃദയത്തിൽ നിന്ന് എടുക്കപ്പെട്ടതിന്റെ അടയാളം അത്രേ അതുകൊണ്ട് പ്രവാചകന്മാരുടെ ശൈലിയാണ് അൽഹയാ ലജ്ജ ലജ്ജ വേണം നാണം വേണം പണ്ടൊക്കെ നമ്മുടെ പെണ്ണുങ്ങന്മാർക്കൊക്കെ എന്ന് പറഞ്ഞൊരു നിയമവും ബാക്കിയുള്ളവർക്ക് ഒരു പ്രത്യേക നിയമവും അങ്ങനെ ഉണ്ടോ അങ്ങനെ ഇല്ലല്ലോ ഞങ്ങൾക്കും ഭൂതിയില്ല നിങ്ങളെ ഒന്ന് കാണണമെന്ന് അപ്പൊ നമ്മളെ മുന്നിൽ വരൂല ബാക്കിയുള്ളവരുടെ മുന്നിലൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞേക്കും അതെന്ത് നിയമോ ഉസ്താമാരെ കാണുമ്പോ തലയിൽ തുണിയിടും അത് പിന്നെ ഇവിടെ എല്ലാരും തലയിൽ ഫുള്ള് തുണിയിട്ടു ഞങ്ങളുടെയൊക്കെ നാട്ടില് തലയിൽ തുണിയില്ല ഉസ്താമാരെ കാണുമ്പോ പെട്ടെന്ന് തലയിൽ തുണിയിടും ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ തുണിയിടും ഈ രണ്ട് സമയത്താണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങന്മാർ കൂടുതലും തലയിൽ തുണിയിടുക അപ്പൊ ഇവിടെ പിന്നെ ഫുൾ ടൈം അതൊക്കെ സംഭവമുണ്ട് തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് തന്നെയുണ്ട് അതൊക്കെ ഒരു യൂണിഫോമാണ് അള്ളാഹെ പിടിച്ചിട്ടാണെന്നുള്ള കാര്യം അള്ളാഹു വേല നമുക്കറിയില്ല
എന്തായാലും അത് നഷ്ടപ്പെട്ടാൽ ഹയാ നഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു പോലും ഹയായുള്ളവനാണ്. ഇന്നല്ലാഹ ഹയ്യുൻ കരീം. അല്ലാഹു ഉദാരനാണ്, അവൻ മാന്യനാണ്, അവൻ ലജ്ജയുള്ളവനാണ്. സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു ലജ്ജിക്കുന്നു എന്ന് ഹബീബുന ഷഫിയോന റസൂലുള്ളാഹി. അല്ലാഹു പോലെ ലജ്ജയുണ്ട്, നമുക്ക് ലജ്ജയില്ലാതെ പോയല്ലോ, നമുക്ക് ലജ്ജയില്ലാതെ പോയല്ലോ. ഇസ്ലാമിക സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ചവിട്ടിപ്പുറത്താക്കിക്കൊണ്ട്, പണയപ്പെടുത്തിക്കൊണ്ട് ഈ അടുത്ത ദിവസത്തിൽ ഈ പരിസരത്തു നിന്ന് തന്നെ മുസ്ലിം പെൺകുട്ടികൾ കുഫാറുകളുമായിട്ട് ഒളിച്ചോടി പോകാൻ ഇസ്ലാമിനെ കരിവാരി തേക്കലല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്ന് കേൾക്കണം എന്റെ പൊന്നു പെങ്ങളെ, ഒന്ന് പൊന്നു പെങ്ങളെ, മനസ്സേ ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു അനസേ എന്ന് മഹാനായെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉത്തുലുബുനീ ഇൻദ സിറാത്ത്. സിറാത്ത് എന്ന പാലത്തിന്റെ അരികിൽ വന്നാൽ അനസേ നിനക്ക് എന്നെ കാണാം. എന്റെ സമുദായം, എന്റെ ഉമ്മത്തുകൾ സിറാത്ത് എന്ന പാലത്തിലേക്ക് കയറുമ്പോ ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, ശുപാർശ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്റെ ഉമ്മത്തുകളെ നീ സിറാത്ത് എന്ന പാലത്തിൽ നിന്ന് തള്ളിയിടരുത്. അല്ലാ, ആ നരക കുണ്ടാരത്തിലേക്ക്, അഗ്നി കുണ്ടാരത്തിലേക്ക് എന്റെ ഉമ്മത്തുകളെ നീ തള്ളിയിടരുതേ പടച്ചവനെ എന്ന് സിറാത്തിന്റെ ഓരത്ത് ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണാൻ കഴിയുമെന്ന്. ലോകത്തിന്റെ മുത്തേ, വിപ്ലവത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആ ഹബീബായ തങ്ങളല്ലയോ നാളെ നമ്മളെ സഹായിക്കേണ്ടത്, ആ ഹബീബായ തങ്ങളുടെ ഷഫാഅത്ത് അല്ലയോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അഞ്ചു നേരത്തെ ബാങ്ക് വിളിച്ചതിന് ശേഷം കരങ്ങൾ ഉയർത്തി റബ്ബിന്റെ ദർബാറിൽ ദുആ ചെയ്യുന്നത് എന്താ? അതും ശ്രവിക്കുന്ന എന്റെ മുസ്ലിം സഹോദരിമാരുടെ കാലിൽ പിടിച്ച് ഞാൻ പറയട്ടെ, അല്ലാന്റെ റസൂല് പറഞ്ഞ വാക്കാണ്, തള്ളിക്കളയരുതേ, തള്ളിക്കളയരുതേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണ്, ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണ് ഫാസിക്കായ, തമ്മാടിയായ, കാഫിറായ, മുശ്രിക്കായ, അഹങ്കാരിയായ, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ധിക്കാരിയായ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി അവനെ കല്യാണം കഴിക്കാനാണ് പെണ്ണേ നിന്റെ മോഹമെങ്കിൽ, കാമത്തുമിൻ കബിരിഹാ മക്തൂബൻ ബൈന ഐനൈഹാ ആസിയതം മിൻ റഹ്മത്തില്ലാ. മഹ്ശറ വൻസഭയിലേക്ക് സൂറം നകാഹലത്തിൽ ഊതപ്പെടുമ്പോ ഓരോ പള്ളിയുടെ കബർസ്ഥാനിൽ നിന്ന് ഉയരത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ, ആ സമയത്താണ് മക്കളെ നമുക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നത്, ആ സമയത്താണ് അല്ലാന്റെ സഹായം നമുക്ക് വേണ്ടത്. ഉപ്പയില്ല, ഉമ്മയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, കാമുകനില്ല, കാമുകയില്ല, ആരുമില്ലാത്ത ആ ഒരു സന്ദർഭത്തിൽ ഓരോ വ്യക്തികളെയും കബറിൽ നിന്ന് ഉയരത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ അവരുടെ നെറ്റിത്തടം നോക്കിക്കൊണ്ടാണ് അവരെ മഹ്ശറയിലേക്ക് കൊണ്ടുപോവുക. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒളിച്ചോടുന്ന അഹങ്കാരികളായ വൃത്തികെട്ട പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടായിരിക്കാം ലോകത്തിന്റെ മുത്തു വിളിച്ചു പറഞ്ഞത്, അയ്യുമാ ഇംറാത്തിം ബിതസ്റിയത്ത് ബിതസ്വീജി ഫാസിഖിൻ. ഏതെങ്കിലും ഒരു തമ്മാടിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് റഹ്മത്തിൽ നിന്നിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുകയാ. ഒരു മുസ്ലിം ഗർഭപാത്രത്തിലാണ് നീ ജനിച്ചു വളർന്നത്, ആ മുസ്ലിമായ പെണ്ണാണ് നിന്നെ പ്രസവിച്ചത്, ഒരു മുസ്ലിമായ അല്ലാഹുവിന്റെ കാരുണ്യം നീ പ്രതീക്ഷിക്കുകയേ വേണ്ട. നാളെ മാലാഖമാര് പ്രതിഷേധവുമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മാലാഖമാര് ശിക്ഷിക്കുന്നതിന് വേണ്ടി നരകത്തിലേക്ക് നമ്മളെ വലിച്ചഴച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോ നാളെ മലക്കുകളെല്ലാം സഫ് സഫായി നിൽക്കുന്ന സമയത്ത് നാളെ നരകത്തെ കെട്ടി വലിച്ചു കൊണ്ടുവരികയാണ്.
ആയിരക്കണക്കിന് ചങ്ങലകളിലെ ആയിരക്കണക്കായ മല്ലന്മാരും ശക്തന്മാരുമായ മാലാകമാർ ആ നരകത്തെ കെട്ടിവലിച്ചു കൊണ്ടുവരുമ്പോ ആ നരകത്തിന്റെ പ്രകമ്പനം ഇവര് കാണുകയാണ്, ആ നരകത്തിന്റെ ക്ഷോഭം ഇവര് കാണുകയാണ്. അന്ന് മനുഷ്യൻ ചിന്തിക്കുമത്രേ, ഇന്ന് ചിന്തിക്കാത്ത മനുഷ്യനാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ കാഫറിന്റെ രണ്ടു തുള്ളി ഇന്ദ്രിയത്തിന് വേണ്ടി ദാഹിക്കുന്ന പെങ്ങളെ, നീ നാളെ റബ്ബിന്റെ മുന്നിൽ ആ നരകത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന ശിക്ഷ കാണുമ്പോ, അതിന്റെ അട്ടഹാസം കാണുമ്പോ, അവിടെ വെച്ച് നീ ചിന്തിക്കുമത്രേ, യോ തദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ. അവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്താണ് ചിന്തിച്ചിട്ട് കാര്യം? ആരാണ് നിന്നെ സഹായിക്കാൻ? യാ ലൈത നീ കുണ്ടു തുറാബാ, അന്ന് നീ വിളിച്ചു പറയുന്ന വാക്കാണ് അല്ലാ, എന്നെ നീ മണ്ണാക്കി മാറ്റണേ അല്ലാ, എന്നെ നീ മണ്ണാക്കി മാറ്റണേ അല്ലാ. യാ ലൈത നീ ഖദംതു ലി ഹയാതി فيومئذ لا يعذب عذابه احد ولا يوثق وثاقه احد ചുമട് മറ്റൊരാൾ ഏറ്റെടുക്കില്ല. പെങ്ങളെ, നിന്റെ വാപ്പ സാലിഹാകട്ടെ, നിന്റെ ഉമ്മ സാലിഹത്താകട്ടെ, നീ ചെയ്ത അപരാധവും അധർമ്മങ്ങളും ആ ഉപ്പയോ ഉമ്മയോ ഏറ്റെടുക്കുകയില്ല. അവള് ചിന്തിക്കുകയാണ്, അല്ലാ എന്നെ എന്റെ സ്വരാജ്യത്തേക്കൊന്നു മടക്കുമോ അല്ലാ, എന്റെ നാട്ടിലേക്കൊന്നു മടക്കുമോ അല്ലാ. യാ ലൈതനീ ഖദംതു ലി ഹയാതി. ഇനി ഞാൻ ഒളിച്ചോടില്ല റബ്ബേ, ഇസ്ലാമിക പാരമ്പര്യത്തെ പണയപ്പെടുത്തില്ല റബ്ബേ, 20 വർഷക്കാലം എന്നെ നൊന്ത് പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവന്ന എന്റെ ഉമ്മയെ വഞ്ചിക്കില്ല അല്ലാ. എനിക്ക് അന്നം തന്ന് ഉചീനം നൽകി വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് പാടുപെട്ട് എത്രയോ മാരകമായ രോഗങ്ങൾ പോലും പിടിപെട്ടിട്ട് ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിൽ ക്യാൻസർ പോലുള്ള രോഗം കൊണ്ട് നിറഞ്ഞിട്ട് പോലും അതെല്ലാം തന്റെ പൊന്നുമക്കളുടെ മുന്നിൽ മറച്ചു വെച്ചിട്ട് തന്റെ മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി നിട്ടോട്ടമോടിയ പൊന്നുപ്പയെ ഞാൻ വഞ്ചിക്കില്ല അല്ലാ. എന്റെ പൊന്നു പെങ്ങളെ, ആഹ്റത്തിൽ പോയി വിലപിച്ചിട്ട് കാര്യമില്ല മോളെ, ആഹ്റത്തിൽ വിലപിച്ചിട്ട് കാര്യമില്ല മോളെ. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഉമർ ഫാറൂഖ് പോലും ഒരുപിടി മണ്ണെടുത്തിട്ട് വിളിച്ചു പറഞ്ഞത്, അല്ലാഹുവേ ഞാൻ ഈ മണ്ണാം കട്ടയായി മാറിയിരുന്നെങ്കിൽ, ആഹ്റത്തിന്റെ ശിക്ഷയെ ഓർത്തിട്ടാണ് വിളിച്ചു പറഞ്ഞത്, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ ആഹ്റത്തിന്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുമായിരുന്നല്ലോ അല്ലാ. ഈ അടുത്ത സമയത്ത് പോലും ഈ തൊട്ട് പരിസരത്ത് നിന്ന് 2-3 പെൺമക്കൾ ഒളിച്ചോടി പോയെന്ന വാർത്ത ഈ വിനീതൻ ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ട് വല്ലാതെ വിഷമിച്ചു പോയി. ഈ കുഫാറുകളുടെ ഇന്ദ്രിയത്തിന് നിങ്ങൾക്ക് ഇത്രത്തോളം ആസ്വാദനം എന്താണ് പൊന്നു സഹോദരിമാരെ? ഇസ്ലാമിൽ നിന്ന് പുറത്തല്ലേ നിങ്ങൾ പോകുന്നത്? ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ ശരീരമാസകലം അമ്പുകളെ തറയ്ക്കപ്പെട്ടിട്ട് പോലും ഇസ്ലാമിന്റെ അള്ളാന്റെ റസൂലിന്റെ സഹാബാക്കളെ കഴുകുമരത്തിലേക്ക് കയറ്റി നിർത്തിയിട്ട് മുഹമ്മദിന് എതിരായിട്ടൊരു വാക്ക് നീ പറഞ്ഞാൽ മതി, നിന്നെ ഞങ്ങൾ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോ പോലും ആരാധനക്കരകനല്ലാഹുവല്ലാതെ മറ്റാരുമില്ല, ലോകത്തിന്റെ നേതാവ്, വിപ്ലവത്തിന്റെ നായകൻ, ചങ്കിലച്ചോര കരളിന്റെ കാഷണം, എന്റെ ഹബീബായ മുത്തായ ഹബീബാണ്, മദീനയുടെ മണവാളനാണ്. ആ പ്രവാചകനെ മാറ്റിവെച്ച് എന്റെ ജീവിതത്തിൽ ഒരു സുഖമേ എനിക്ക് വേണ്ടേ വേണ്ട എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ച സഹാബാക്കളുടെ പാരമ്പര്യം മറന്നുപോയോ? പൊന്നു പെങ്ങളെ നീ മറന്നുപോയോ? ഈ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടി, നൈമിഷികമായ സുഖത്തിന് വേണ്ടി, നൈമിഷികമായ രസത്തിന് വേണ്ടിയാണ് ഇസ്ലാമിനെയാണ് പണയപ്പെടുത്തുന്നതെന്ന കാര്യം മറന്നു പോകണ്ട. പരിശുദ്ധ സഹാബാക്കളെയാണ് വേദനിപ്പിക്കുന്നതെന്ന കാര്യം മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ റസൂലിനെയാണ് വേദനിപ്പിക്കുക എന്ന കാര്യം നീ മറന്നു പോകണ്ട. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖബറിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ നിന്റെ നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തിയിരിക്കും ആസിയത്തം മിൻ റഹ്മത്തില്ലാഹ്.